ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു വർത്തമാനം. ഇന്നത്തെ പ്രധാനപ്പെട്ട പത്രവാർത്തകൾ. ഇന്നലെ മുതൽ നമുക്ക് പത്രലോകം തരുന്നത് ഒരു സ്ത്രീയുടെ ആഭിമുഖ്യത്തിൽ നടന്ന 6 സീരിയൽ കില്ലിങ്ങുകൾ ഒരു വീട്ടിൽ, ആ വാർത്തയാണ് കൂടത്തായി വധം എന്ന പേരിൽ ഇപ്പോൾ പത്രലോകം വ്യവഹരിക്കുന്നത്. കഴിഞ്ഞ വർഷം, ഇതിനു മുമ്പ് കഴിഞ്ഞ വർഷം പിണറായിയിൽ നമുക്ക് ഇതുപോലെ ഒരു സീരിയൽ കില്ലിങ്ങിൻ്റെ വാർത്ത ലഭിച്ചിരുന്നു. സൗമ്യ എന്നാണ്, തീരെ സൗമ്യഭാവമില്ലാത്ത ആ കൊലപാതകങ്ങൾ നടത്തിയ സ്ത്രീയുടെ പേര്. പിന്നീട് അവർ ജയിലിലെത്തി, ജയിലിൽ അവർ തൂങ്ങി മരിക്കുകയും ചെയ്തു. അവരുടെ ജീവിതം അങ്ങനെ അവസാനിക്കുകയായിരുന്നു. കഴിഞ്ഞ വർഷമാണ് ആ സീരിയൽ കില്ലിങ് ഒരു സ്ത്രീ നടത്തിയത്. അച്ഛനും അമ്മയും കുഞ്ഞുങ്ങളെയും ഒക്കെ കൊന്നു തള്ളുകയായിരുന്നു സൗമ്യ ചെയ്തത്. സൗമ്യ എന്തിനാണ് അത് ചെയ്തത്? സ്വാതന്ത്ര്യപൂർണമായ തൻ്റെ സ്വേച്ഛയ്ക്കനുസരിച്ച്, തൻ്റെ ഇഷ്ടത്തിനനുസരിച്ച്, തന്നിഷ്ടത്തിനനുസരിച്ചുള്ള ഒരു കൂത്താടി ജീവിതം നയിക്കുന്നതിനുള്ള അഭിവാഞ്ചയാണ് സൗമ്യയെ ആ പ്രവൃത്തിയിലേക്ക് നയിച്ചത് എന്ന് പത്രലോകം നമ്മോട് പറഞ്ഞു. പ്രോസിക്യൂഷനും നിലപാട് അത് തന്നെയാണ്. ദാ ഇപ്പോൾ ഒരു വർഷം കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഒരൊന്നര വർഷം കഴിയുമ്പോൾ, പുതിയ വാർത്ത നമ്മെ തേടിയെത്തിയിരിക്കുന്നു. കൂടത്തായിയിൽ നിന്ന്, കൂടത്തായിയിൽ ഒരു വീട്ടിലേക്ക് എത്തിച്ചേർന്ന വധുവാണ് ജോളി. ജോളിയുടെ ആഭിമുഖ്യത്തിൽ 6 പേരാണ് ഒരു വീട്ടിൽ കൊല ചെയ്യപ്പെട്ടത്. ഒരു കുടുംബ രംഗത്ത് കൊല ചെയ്യപ്പെട്ട 6 പേർ, അതിലൊരു കുട്ടിയും. എന്തിനാണ് 14 കൊല്ലത്തെ ഈ സീരിയൽ കൊലകൾ നടന്നത്? എന്തായിരുന്നു കൊലപാതകിയുടെ ലക്ഷ്യം? അഥവാ 6 പേരെ അരുങ്കൊല ചെയ്യുന്നതിന് സൈനൈഡ് ഉപയോഗിച്ച്, പൊട്ടാസ്യം സൈനൈഡ് ഉപയോഗിച്ച് കൊല്ലുന്നതിന് ജോളിയെ പ്രേരിപ്പിച്ച ഛേദോ വികാരം, അഥവാ കൊലപാതകത്തിൻ്റെ മോട്ടിവേഷൻ, അങ്ങനെയാണ് പ്രോസിക്യൂഷൻ അതിനെ വിളിക്കുക, ആ മോട്ടിവേഷൻ എന്തായിരുന്നിരിക്കണം? പത്രങ്ങൾ തരുന്നത് കാണുക. കുടുംബസ്വത്ത് കൈക്കലാക്കാനും ടോം തോമസിൻ്റെ സഹോദരന്റെ മകൻ ഷാജുവിനെ സ്വന്തമാക്കാനുമായിരുന്നു ഈ കൊലപാതക പരമ്പര എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ പ്രാഥമിക നിഗമനം. വൻതോതിലുള്ള സ്വത്തുണ്ട്, അത് കൈക്കലാക്കണം ഒന്ന്. മറ്റൊന്ന്, ഇഷ്ടപ്പെട്ട ഒരു പുരുഷനെ, അതും കുടുംബരംഗത്ത് നിന്ന് തന്നെ കണ്ടെത്തിയ ഒരു പുരുഷനെ സ്വന്തമാക്കുകയും വേണം. ഈ ഇതായിരുന്നു ലക്ഷ്യം, ജോളിയുടെ ലക്ഷ്യം അതായിരുന്നു എന്നാണ് പ്രാഥമികമായി പോലീസ് എത്തിയിരിക്കുന്ന നിരീക്ഷണം. വീട്ടിലെ സാമ്പത്തിക കാര്യങ്ങൾ നിയന്ത്രിച്ചിരുന്നത് ജോളിയുടെ മാതൃഭർത്താവ് അന്നമ്മയായിരുന്നു. അവർ മരിച്ചാൽ ഈ അധികാരം തന്നിൽ വന്നു ചേരുമെന്ന് ജോളി കണക്ക് കൂട്ടി. ഈ ചിന്തയിലാണ് ആട്ടിൻ സൂപ്പിൽ വിഷം കലർത്തി അന്നമ്മയെ കൊന്നത്. കുടുംബസ്വത്തിൽ 2 ഏക്കർ വയൽ വിറ്റ പണം ടോം തോമസ് മകനും ജോളിയുടെ ഭർത്താവുമായ റോയി തോമസിന് നൽകിയിരുന്നു. ഇതോടെ സ്വത്തിൽ അവർക്കുള്ള അവകാശം അവസാനിച്ചെന്നും ബാക്കിയുള്ള സ്വത്തുക്കളെല്ലാം മറ്റ് 2 മക്കൾക്കുള്ളതാണെന്നും അവരെ അറിയിക്കുകയും ചെയ്തിരുന്നു. അവശേഷിച്ച സ്വത്തുകൂടി സ്വന്തമാക്കാനാണ് കപ്പയിൽ സൈനൈഡ് കലർത്തി ടോം തോമസിനെ വധിച്ചത് 2-ാമത്തെ വധം. ടോമിന്റെ മരണശേഷം കുടുംബസ്വത്ത് റോയിക്കും ജോളിക്കും ആണ് എന്ന് വ്യാജ ഓസ്യത്ത് ചമച്ച ശേഷമായിരുന്നു ഈ കൃത്യം. ജോളിക്ക് അതിരുവിട്ട ബാഹ്യ സൗഹൃദങ്ങൾ ഉണ്ടായിരുന്നു. ഇത് പലപ്പോഴും ഭർത്താവ് റോയി തോമസ് ചോദ്യം ചെയ്തു. റോയിയെ വധിക്കാനുണ്ടായ കാരണം ഇതാണ്. റോയി മരിച്ചാൽ ഒസ്യത്ത് പ്രകാരം സ്വത്ത് പൂർണ്ണമായും തന്റെ നിയന്ത്രണത്തിൽ വരുമെന്നും ജോളി കണക്ക് കൂട്ടി. റോയിയുടെ മരണം അസാധാരണമാണെന്ന് സംശയം പ്രകടിപ്പിക്കുകയും പോസ്റ്റ്മോർട്ടത്തിന് നിർബന്ധം പിടിക്കുകയും ചെയ്തതാണ് അന്നമ്മയുടെ സഹോദരൻ മാത്യു കൊല്ലപ്പെടാൻ ഇടയാക്കിയത്. ടോം തോമസിന്റെ സഹോദരപുത്രൻ ഷാജുവിന്റെ ഭാര്യ പദവി ആഗ്രഹിച്ചാണ് അദ്ദേഹത്തിന്റെ ഭാര്യ സിലിയെയും 2 വയസ്സുള്ള മകൾ അൽഫോൺസിനെയും കൊന്നത്. ഈ നിലയ്ക്കാണ് 6 പേരെ കൊല്ലാൻ പ്രേരിപ്പിക്കപ്പെട്ട ചേതോ വികാരം, സ്വത്തിന്റെ മേലിലുള്ള
തൻ പോരുമയുള്ള ജീവിത ശൈലിക്ക് വേണ്ടിയുള്ള ഒരു അവസ്ഥ സൃഷ്ടിക്കുന്നതിനായിരുന്നു. അഥവാ വീട്ടിൽ വന്നു കയറിയ വധു ഗ്രഹനാഥയായി തീരാൻ, ആ സ്വത്തിൻ്റെ ആ ജന്മ അവകാശിയായി തീരാൻ ഉള്ള അഭിവാഞ്ചയുടെ പിൻബലത്തിലാണ് ഇതൊക്കെ നടന്നത്. ഈ നിലയ്ക്കുള്ള പ്രശ്നങ്ങളൊന്നും സൗമ്യ, ജയിലിൽ തൂങ്ങി മരിച്ച സൗമ്യ, തൂങ്ങി മരിക്കുന്ന സമയത്തും സൗമ്യ ഒരു കൗശലം കാട്ടി. CCTV ക്യാമറയുടെ കണ്ണുകൾ എത്താത്ത ഒരു മൂല കണ്ടെത്തിയാണ് തൂങ്ങി മരിച്ചത്. ആ അർത്ഥത്തിൽ ഏത് സാഹചര്യത്തിലും എന്താ പറയുക, അഭിവീക്ഷിക്കുന്ന കണ്ണുകളെ മറച്ചു നിന്ന് പ്രവർത്തിക്കാനുള്ള പ്രാപ്തി സൗമ്യയ്ക്കുണ്ടായിരുന്നെങ്കിൽ അതിൻ്റെ 1000 മടങ്ങ് കൗശലവും പ്രാപ്തിയുമാണ് ജോളിക്കുണ്ടായിരുന്നത്. നോക്കൂ, കഴിഞ്ഞ ദിവസം മെനഞ്ഞാന്നാണ് നമുക്കറിയാവുന്നതുമാതിരി മരിച്ചവരുടെ കല്ലറകൾ പൊളിച്ചത്. ആ കല്ലറകൾ പൊളിച്ചുള്ള പരിശോധനയിലാണ് സയനൈഡിൻ്റെ അംശം ഇപ്പോഴും കണ്ടെത്താൻ കഴിയും ഫോറൻസിക് പരിശോധനയിലൂടെ എന്ന് ഇപ്പോഴും അന്വേഷണ സംഘം പ്രാർത്ഥിക്കുന്നത്, പ്രതീക്ഷിക്കുന്നത്. ആ നിലയ്ക്കുള്ള സംഭവഗതികൾ നടക്കുമ്പോൾ അവിടെ സന്നിഹിതമായിരുന്ന ജോളി ഈ പൊളിക്കൽ പരിപാടിയിലൊന്നുമല്ല ശ്രദ്ധിച്ചിരുന്നത്, മറിച്ച് ഒരു സുഹൃത്തുമായി ഇതുമായി ബന്ധിപ്പിച്ച കേസുകളെ സംബന്ധിച്ച അനുബന്ധ ചർച്ചയിലായിരുന്നു ജോളി ഏർപ്പെട്ടിരുന്നത്. കുടുംബത്തിൽ നല്ല വധുവായി ചമഞ്ഞ് നിൽക്കുകയും ഒപ്പം അസാമാന്യ വൈഭവത്തോടെ രഹസ്യങ്ങളുടെ കലവറയുടെ സൂക്ഷിപ്പുകാരിയായി മറ്റൊരു ജീവിതം നയിക്കുകയും ചെയ്യുന്ന അവസ്ഥയോ അവസ്ഥാന്തരമോ അവർക്കുണ്ടായിരുന്നു എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. ഇന്ന് പത്രങ്ങൾ അനുബന്ധ വാർത്തകൾ എത്തിക്കുന്നു. അങ്ങനെ എത്തിക്കുമ്പോൾ മലയാള മനോരമ പറയുന്നത് ജോളിയെയാണ് ഇപ്പോൾ കണ്ടെത്തിയത് എങ്കിൽ അവരെ സഹായിക്കുന്ന 11 പേർ, സഹായിച്ച 11 പേർ അവർ കുടുങ്ങും. അതിൽ 2 രാഷ്ട്രീയ നേതാക്കൾ പ്രാദേശികരാണെങ്കിലും നേതാക്കൾ തന്നെ അക്കാര്യത്തിലുണ്ട്. അവരുടെ അകമഴിഞ്ഞ സഹായമാണ് ഒരുപക്ഷെ സയനൈഡുള്ളിൽ ചെന്നാണ് ടോം മരിച്ചത് എന്ന ഒരു മൊഴിയല്ല, ശരിക്കും പറഞ്ഞാൽ പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തിയ കാര്യം. അത് കണ്ടെത്തപ്പെട്ടിട്ടും വലിയ ഗൗരവതരമായ അന്വേഷണങ്ങൾ ഉണ്ടാകാതെ പോയത് ഈ പ്രാദേശിക നേതാക്കളുടെ പിന്തുണ ജോളി നേടിയിരുന്നത് കൊണ്ട് തന്നെയാണ്. വിവാഹം കഴിച്ചവിടെ എത്തിയതാണ് ജോളിയുടെ വീട്, ഇടുക്കിയിലെ കട്ടപ്പനയാണ്. ആ കട്ടപ്പനയിൽ നിന്നാണ് ഈ വധു മറ്റേ വീട്ടിലേക്ക്, താമരശ്ശേരിയിലെ വീട്ടിലേക്ക്, കൂടത്തായിയിലേക്ക് കാലെടുത്തു വെച്ചത്. വെച്ചപ്പോൾ വധുവാണ് എന്ന് തെറ്റിദ്ധരിച്ച സ്ത്രീ ഒരു കുടുംബത്തെ മുച്ചൂടും നശിപ്പിക്കുന്ന ഒരു കൊലയാളിയാണ് എന്ന് ആരറിഞ്ഞു? ഇതൊക്കെയാണ് സംഭവഗതി, ഇങ്ങനെയൊക്കെയാണ് സംഭവഗതികൾ നീങ്ങിയത്. മലയാള മനോരമ തുടർ വാർത്ത തരുന്നു, കൂടുതൽ പേർ കുടുങ്ങും, ജോളിക്ക് വൻ തുണ. ഓരോ കൊലയിലും ഒപ്പം നിന്നത് വ്യത്യസ്ത ആളുകൾ സഹായിച്ച പ്രാദേശിക നേതാവിൽ നിന്ന് മൊഴിയെടുത്തു. താമരശ്ശേരി കൂടത്തായിയിൽ 14 വർഷത്തിനിടെ ഒരേ കുടുംബത്തിലെ 6 പേർ കൊല്ലപ്പെട്ട സംഭവത്തിൽ അന്വേഷണം കൂടുതൽ പേരിലേക്ക്. ഓരോ കൊലപാതകത്തിലും മുഖ്യപ്രതി ജോളിക്ക് വ്യത്യസ്ത വ്യക്തികൾ തുണയായിട്ടുണ്ട് എന്നാണ് പോലീസിന്റെ നിഗമനം. ജോളിയുടെ ഫോൺ കോളുകളുടെ വിശദാംശങ്ങൾ പരിശോധിക്കുന്നു. പോലീസ് ഇന്നലെ 7 പേരെ ചോദ്യം ചെയ്തു. ജോളിയെ പല ഘട്ടങ്ങളായി സഹായിച്ച പ്രാദേശിക നേതാവിൽ നിന്ന് മൊഴിയെടുത്തു. വ്യാജ വസ്യത്ത് തയ്യാറാക്കാൻ ജോളിയെ സഹായിച്ചവരെയും ഭർത്തൃപിതാവ് ടോം തോമസ് ജീവിച്ചിരിക്കുമ്പോൾ നടത്തിയ വസ്തുവിൽപ്പനയിൽ ഇടനില നിന്നവരെയും ഒക്കെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടുണ്ട്. ആ നിലയ്ക്കാണ് ഇതേ സംബന്ധിച്ച അന്വേഷണങ്ങൾ പോകുന്നത്. മരിച്ച 6 പേരുടെയും കല്ലറ പരിശോധിക്കുന്ന സമയത്ത് കുടുംബാംഗങ്ങളെല്ലാം സെമിത്തേരിയിൽ ഉണ്ടായിരുന്നു. ഈ സമയം അടുത്ത സുഹൃത്തുമായി കേസുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തുകയായിരുന്നു ജോളി എന്ന വിവരവും ലഭിച്ച കാര്യം മലയാള മനോരമ പറയുന്നു. ജോളി തൻ്റെ സമാധാനത്തിനും സ്വാസ്ഥ്യത്തിനും രക്ഷപ്പെടലിനും വേണ്ട കരുക്കൾ നെയ്യുന്ന തിരക്കിലായിരുന്നു. ആ നിലയ്ക്ക് ചിന്തിക്കാൻ പ്രാപ്തിയുള്ള ഒരു സ്ത്രീയാണിവർ.
അതുകൊണ്ട് തന്നെ മറ്റു സ്ത്രീകളിൽ നിന്ന് തികച്ചും വ്യത്യസ്തയായ ഒരു സ്ത്രീ തന്നെ. ഇന്ന് മനോരമയുടെ ഒന്നാം പുറത്ത് ജോളിയുടെ ചിത്രം നമുക്ക് കാണാം. ഇതിനു മുമ്പുള്ള ചിത്രങ്ങൾ അവ്യക്തമായിരുന്നുവെങ്കിൽ ഏറ്റവും സുവ്യക്തമായ ചിത്രം മനോരമ ഇന്ന് നമുക്ക് ഒന്നാം പേജിൽ തരുന്നു. ജോളിയെ കാണാത്തവർക്ക് കാണാൻ പാകത്തിൽ വളരെ വ്യക്തമായ ചിത്രമാണ് മനോരമ തരുന്നത്. ആ ചിത്രം നിങ്ങൾക്കിപ്പോൾ കാണാം. ആ ചിത്രമാണ് ഒരുപക്ഷെ ജോളിയെ സംബന്ധിച്ച് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടക്കുന്ന ചർച്ചകൾ. ആ ചർച്ചകൾക്കിടയിൽ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വ്യക്തത നിറഞ്ഞ ഒരു ചിത്രം എന്ന കാര്യവും നമുക്ക് മനസ്സിലാക്കാനാകും. കൂടത്തായി കൊലപാതക പരമ്പരയിൽ കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നു. ആ വിവരങ്ങൾ തരുന്നത് കേരള കൗമുദി എന്ന പത്രം. അതിൻ്റെ ലീഡ് വാർത്തയിലൂടെയാണ് ജോളിക്ക് 11 കൂട്ടാളികൾ എന്നാണ്. 11 പേർ അവരെ സഹായിച്ചിട്ടുണ്ട് വിവിധ ഘട്ടങ്ങളിൽ. വഴിവിട്ട് സഹായിച്ചവരും കുടുങ്ങും. റോയിയുടെ സഹോദരി അങ്ങനെ കരുതുന്നു. കൂട്ടക്കൊലക്കേസിലെ മുഖ്യപ്രതി ജോളിയെ വഴിവിട്ട് സഹായിച്ച ഉദ്യോഗസ്ഥരിലേക്കും ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം എത്തുമെന്നാണ് പ്രതീക്ഷ എന്ന് റോയി തോമസിന്റെ സഹോദരി രഞ്ജി തോമസ് പറഞ്ഞു. വ്യാജ ഒസ്യത്തുണ്ടാക്കാനും എല്ലാവർക്കും അവകാശപ്പെട്ട സ്വത്ത് സ്വന്തമാക്കാനും ജോളിയെ കോഴിക്കോട്ടെ പ്രമുഖ അഭിഭാഷകൻ തുണച്ചിട്ടുണ്ട്. രഞ്ജി വിചാരിക്കുന്നത് ഇതൊരു സ്വത്ത് തർക്കവുമായി ബന്ധിപ്പിച്ച കില്ലിംഗ് അല്ല, കൊലപാതകമല്ല എന്നവർ കരുതുന്നു സഹോദരി. സഹോദരിയുടെ ചിത്രവും നമുക്ക് കാണാം. കേരള കൗമുദിയുടെ ഒന്നാം പേജിൽ മകന്റെയും സഹോദരിയുടെയും. അങ്ങനെ സഹോദരി വിചാരിക്കുമ്പോൾ അവരിന്നലെ പറഞ്ഞത് എല്ലാവർക്കും തുല്യമായ രീതിയിൽ ഈ സ്വത്തുവകകൾ വീതിക്കും എന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. ഇല്ലെങ്കിൽ കോടതിയിൽ പോയാൽ അത് ലഭിക്കും. പക്ഷേ അതിനപ്പുറം കുടിയേറ്റക്കാരിൽ ചില സവിശേഷ കാര്യങ്ങളുണ്ട്. കുടിയേറ്റക്കാർ ആദ്യഘട്ടത്തിൽ ആർജിക്കുന്നത് അവർ എവിടെ നിന്ന് വരുന്നോ അവിടെ വിറ്റുകൊണ്ടുപോയ പണം കൊണ്ട് നേടിയ സ്വത്താണ്. അതാണ് കുടുംബ സ്വത്ത്. ആ കുടുംബ സ്വത്തിലെ ഓഹരി എല്ലാവർക്കും ലഭിക്കാൻ ബാധ്യസ്ഥമാണ്. പക്ഷേ ബാക്കി അവരാർജിക്കുന്ന സ്വത്തുണ്ട്, അതായിരിക്കും ഒരുപക്ഷെ കൂടുതൽ ഇക്കാര്യത്തിൽ. ആ സ്വത്തുകൾ അത് കൃത്യമായി ഭാഗിക്കണമെന്നില്ല. ഇഷ്ടമുള്ളവർക്ക് കൊടുക്കാൻ പറ്റും അവർക്ക്. കാരണം അവർ സമാഹരിച്ച സ്വത്താണത്. ആ വ്യത്യാസമുണ്ട്. അത് തന്നെയാണ് ഒരുപക്ഷെ വലിയ വഴക്കുകൾക്ക് കാരണമായി തീരുന്നത്. രേഖകൾ കടത്തി സംഭവഗതികൾക്ക് ശേഷം പൊന്നാമറ്റം വീട് സീൽ ചെയ്യുന്നതിന് മുമ്പ് അവിടെ നിന്ന് സാധനങ്ങൾ കടത്തിയതായി നാട്ടുകാർ ആരോപിച്ചു. ഷാജുവാണ് രേഖകൾ ചാക്കിൽ കെട്ടി ഓട്ടോറിക്ഷയിൽ കൊണ്ടുപോയത്. ചാക്കിൽ എന്താണെന്ന് ചോദിച്ചപ്പോൾ പുസ്തകങ്ങളാണെന്നാണ് ഷാജു മറുപടി നൽകിയത് എന്ന് ഓട്ടോ ഡ്രൈവർ പറഞ്ഞു. ഷാജു സത്യത്തിൽ നമുക്ക് കാണാൻ കഴി ദൃശ്യമാധ്യമങ്ങളിൽ ഇന്നലെ കാണാൻ കഴിയുന്നതുമാതിരി സാധുവായ ഒരാളല്ല എന്ന് വ്യക്തമാകുന്നു. പൊന്നാമുറ്റത്തെ വീട് ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമായിരിക്കുന്നു. മറ്റൊരു ഗൗരവതരമായ കാര്യം കേരള കൗമുദി പറയുന്നത് സയനൈഡിന് പുറമേ മറ്റു വിഷവും ഉപയോഗിച്ചിരിക്കുന്നു ഈ സ്ത്രീ എന്നാണ്. സ്ത്രീകൾക്ക് പ്രാദേശിക വിഷസമാഹരണം എളുപ്പം സാധ്യമാണ്. സൗമ്യത തെളിയിച്ചതുമാണ്. കൊലപാതകം നടത്താൻ സയനൈഡിന് പുറമേ മറ്റ് ചില വിഷം കൂടി ഉപയോഗിച്ചതായി സംശയമുണ്ട്. ജോളിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് ഇതും പരിശോധിക്കുമെന്ന് കേരള കൗമുദി പറയുന്നു. ഒരുപക്ഷെ മറ്റ് തെളിവൊന്നുമില്ലാതെ വെറുതെ ഇതൊക്കെ തട്ടിവിടുന്നതാണോ എന്നും നമുക്ക് ഉറപ്പിക്കാൻ കഴിയില്ല. മറ്റൊരു സവിശേഷത നാം മനസ്സിലാക്കേണ്ട കാര്യം, ഈ കേസ് പൊട്ടിപ്പുറപ്പെട്ട സമയത്ത്, അതായത് ഇന്നലെയാണ് ഇതുമായി ബന്ധിപ്പിച്ച വാർത്തകൾ നമുക്ക് ലഭിച്ചത്. ആദ്യമായി പത്രങ്ങൾ ആ വാർത്തയെ പൊലിപ്പിച്ചു തന്നെയാണ് അവതരിപ്പിച്ചത്. ഒരു സ്ത്രീ, ആ സ്ത്രീയുടെ വഴിവിട്ട ജീവിതം, പണത്തിന് വേണ്ടിയുള്ള ആർത്തി, സ്വത്തിന് വേണ്ടിയുള്ള ആർത്തി, 6 കൊലപാതകങ്ങൾ. ഇതിനേക്കാൾ അപ്പുറം സെൻസേഷനിലാക്കാൻ എന്താണ് മനോരമയ്ക്കുള്ളത്? അപ്പോൾ മനോരമ ഇന്നലത്തെ പത്രം കാണുക. എങ്ങനെയാണ് വാർത്തകൾ സെൻസേഷനിലാക്കുന്നത്? പത്രങ്ങൾ ഏറ്റവും അധികം അവരുടെ ശീർഷകത്തിൽ തന്നെയാണ് ആ വിരുദ്ധ അവർ കാണിക്കുന്നത്. ഇന്നലത്തെ മനോരമ സ്വത്തുമോഹിച്ചും പുതുബന്ധങ്ങൾക്കായും
അരുങ്കൊല അങ്ങനെയാണ് ആ വാർത്തയെ വിശേഷിപ്പിച്ചത് എങ്കിൽ കുറെ കൂടി കടന്ന് മാതൃഭൂമി മരണവല നെയ്തത് ജോളി അങ്ങനെയാണ് സാഹിത്യവും ചമൽക്കാരവും ഒക്കെ ചേർത്ത് കേരള കൗമുദിയും വെറുതെ ഇരുന്നില്ല സയനൈഡ് കൊലയാളി മരുമകൾ ജോളി ഒരു ഒരു എന്താ അന്ത്യപ്രാസവും കൂടി ചേർത്തു കൊലയാളി മരുമകൾ ജോളി സയനൈഡ് കൊലയാളി മംഗളം കുറെ ഏറെ കടന്ന് പെൺ സയനൈഡ് സയനൈഡിന് യാതൊരു ലിംഗഭേദവുമില്ല ആര് കഴിച്ചാലും മരിക്കും പക്ഷെ ഇവിടെ പെണ്ണാണ് കൊടുത്തത് പെൺ സയനൈഡ് എന്ന ഒരു വാക്കുകൊണ്ടാണ് അതിനെ സെൻസേഷനലൈസ് ചെയ്തത് വീക്ഷണവും അടങ്ങിയിരുന്നില്ല ഊട്ടിയതു വിഷം എന്നാണ് അവർ പറഞ്ഞത് സത്യത്തിൽ ഈ കാര്യം മനോഹരമായി ഒരു സെൻസേഷണൽ സ്പർശവുമില്ലാതെ അവതരിപ്പിച്ച മാധ്യമം ഇന്നലെ പറഞ്ഞത് കുറ്റം സമ്മതിച്ച് ജോളി അങ്ങനെയാണ് പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ടത് ദേശാഭിമാനി കുറെ കൂടി മുന്നോട്ടു പോയി കൂട്ടക്കൊല എന്നു മാത്രം റിപ്പോർട്ട് ചെയ്തു എങ്ങനെയാണ് കൊലപാതകങ്ങളെ സെൻസേഷനലൈസ് ചെയ്യുന്നത് എന്ന് മനോരമയും മാതൃഭൂമിയും മംഗളവുമൊക്കെ പറയുമ്പോൾ നമ്മുടെ ദേശാഭിമാനിയും അതുപോലെ തന്നെ മാധ്യമവും ഒക്കെയാണ് അത് വൈകാരികത മാറ്റിവെച്ച് റിപ്പോർട്ട് ചെയ്യാൻ തയ്യാറാകുന്നത് എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു ഈ വാർത്തയുടെ പശ്ചാത്തലത്തിൽ സാമ്പത്തിക പ്രതിസന്ധി പിരിച്ചുവിടലിലേക്കും തൊഴിലില്ലായ്മയേക്കും അതീവ ഗുരുതരമായ ഒരു ദേശീയ രാഷ്ട്രീയ സാഹചര്യത്തിലേക്കും ഇന്ത്യയെ നയിച്ചിരിക്കുന്നു എന്നാൽ ബി ജെ പി അത് അംഗീകരിക്കില്ല ഇന്ന് പത്രങ്ങൾ തരുന്ന പ്രധാനപ്പെട്ട വാർത്ത ഈ പ്രതിസന്ധിയുടെ യാഥാർത്ഥ്യത്തെക്കുറിച്ചാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ തന്നെ ഇന്ത്യയിലെ 13 നഗരങ്ങളിലെ 5200 വീടുകൾ ആ നഗരത്തിൽ തിരുവനന്തപുരവും പെടും 5200 വീടുകളിൽ സർവേ നടത്തി യഥാർത്ഥത്തിൽ സാമ്പത്തിക പ്രതിസന്ധിയുണ്ടോ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് എന്ന് മാത്രമല്ല അത് ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയാണ് എന്ന് കണ്ടെത്തപ്പെടുകയും ചെയ്തു ഗൗരവതരമായ ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകാം പ്രതിസന്ധി യാഥാർത്ഥ്യമാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നിഷ്പക്ഷമായ പരിശോധന അതാണ് പറയുന്നത് സർവേ ഫലം അതാണ് പറയുന്നത് ഇന്ത്യയിലുടനീളം ജനങ്ങളുടെ അഭിപ്രായം പ്രതിസന്ധിയുണ്ട് അവരുടെ ജീവിതം വെളിവാക്കുന്നത് പ്രതിസന്ധിയുണ്ട് എന്ന് തന്നെയാണ് ബി ജെ പിക്കാർ ഈ വാർത്ത സൂക്ഷ്മമായി പരിശോധിച്ച് യാഥാർത്ഥ്യത്തിലേക്ക് എത്തേണ്ടതുണ്ട് പക്ഷേ ജനക്കൂട്ട ഹിംസയിൽ ഏർപ്പെട്ടിരിക്കുന്ന അവർക്ക് അതിനൊന്നും സമയം കിട്ടാൻ സാധ്യതയില്ല ഇന്ന് സുപ്രഭാതം എന്ന പത്രത്തിന്റെ ലീഡ് വാർത്ത കാണുക പ്രതിസന്ധി ശരിവെച്ച് റിസർവ് ബാങ്ക് രാജ്യത്തെ 13 നഗരങ്ങളിലും 5200 വീടുകളിലുമായി റിസർവ് ബാങ്കിന്റെ കീഴിൽ നടത്തിയ കൺസ്യൂമർ കോൺഫിഡൻസ് സർവേയിലാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ ഉള്ളത് രാജ്യത്തെ വരുമാനം ജോലി അടിസ്ഥാന ആവശ്യങ്ങൾ കഴിച്ചുള്ള വരുമാനം എന്നിവയിൽ അപകടകരമായ കുറവുണ്ടായതായാണ് സർവേ ചൂണ്ടിക്കാണിക്കുന്നത് 2014 നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ഇത്തരത്തിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടായതെന്നും ഇപ്പോഴുള്ള പ്രതിസന്ധി 2014 മുൻപ് കാണാത്ത വിധത്തിൽ ഉള്ളതാണ് എന്നും സർവേ അടിവരയിടുന്നു കഴിഞ്ഞ ജൂലൈ മാസത്തിൽ 95.7 കൺസ്യൂമർ കോൺഫിഡൻസ് റേറ്റ് സെപ്റ്റംബറിൽ അത് 89.4 ചുരുങ്ങിയെന്ന് സർവേ ചൂണ്ടിക്കാണിക്കുന്നു 2014 മെയ് മാസത്തിൽ മോദി സർക്കാർ അധികാരത്തിൽ വരുന്നതുവരെ ഇത് 108 കഴിഞ്ഞ 5 വർഷത്തിനിടെ ഇത് 90 താഴേക്ക് പോയിട്ടില്ലായിരുന്നു ആ അവസ്ഥ സൃഷ്ടിച്ചത് നരേന്ദ്രമോദിയുടെ ക്രമം വിട്ട വിവരമില്ലാത്ത ഭരണം കൊണ്ടാണ് ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയുള്ള പാദവാർഷിക കാലയളവിലെ ഉൽപാദനവും അടുത്ത പാദവാർഷികത്തിലെ ഉൽപാദനവും സംബന്ധിച്ച് രാജ്യത്തെ 450 പ്രമുഖ ഉൽപാദകരിൽ നിന്ന് ശേഖരിച്ച സർവേയും ആശാവഹമായ റിപ്പോർട്ടല്ല പുറത്തു വിട്ടത് ബിസിനസ് അസസ്മെന്റ് ഇൻഡെക്സ് എന്ന് വിളിക്കുന്ന ഈ സർവേയിലും കാര്യമായ ഇടിവാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് 2014 മോദി അധികാരത്തിൽ വരുന്നതിന് മുൻപ് ഇതിന്റെ റേറ്റ് 100 താഴേക്ക് വന്നിട്ടില്ലായിരുന്നു ഇപ്പോൾ 92.5 രേഖപ്പെടുത്തിയിരിക്കുന്ന
റേറ്റ് രാജ്യത്തെ 800 ഉൽപ്പാദകരിൽ നിന്ന് ശേഖരിച്ച ചരക്കുകളുടെ ഡിമാൻഡ് സംബന്ധിച്ച മൂന്നാമത്തെ സർവേയിലും ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ചുരുക്കത്തിൽ സാമ്പത്തികമായ വലിയ ഒരു പ്രതിസന്ധിയുടെ ഊരാക്കുടുക്കിലാണ് ഇന്ത്യൻ ജനത എത്തിച്ചേർന്നിരിക്കുന്നത്. മോദിയുടെ ഭരണത്തിന്റെ താഴെ എന്ന് ഈ സർവേ ഫലം വ്യക്തമാക്കുന്നു. MBBS പരീക്ഷാ ഹാളിൽ വാച്ച് അനുവദിക്കില്ല, വെള്ളക്കുപ്പിയും അനുവദിക്കില്ല. ഒരു ക്ലോക്ക് വെച്ചിട്ടുണ്ടാവും, അത് നോക്കി സമയം അറിയാം. ജലം അവിടെ നൽകപ്പെടും. ഈ വാച്ചിന്റെയൊക്കെ മറവിലാണ് കള്ളത്തരങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത്. സംസ്ഥാനത്തെ വിവിധ മെഡിക്കൽ കോളേജുകളിൽ കോപ്പിയടി കണ്ടെത്തിയ സാഹചര്യത്തിൽ MBBS പരീക്ഷാ ഹാളിൽ കർശന നിയന്ത്രണങ്ങൾ. അവിടെ വാച്ചും വെള്ളക്കുപ്പിയും ഒന്നും ഇനി അനുവദിക്കേണ്ട എന്ന തീരുമാനമെടുത്തിരിക്കുന്നു. മരട് ഫ്ളാറ്റുകൾ എന്തായി? വാർത്തയിൽ തന്നെ അപ്രധാനമായിരിക്കുന്നു. മരട് ഫ്ളാറ്റുകൾ പൊടിക്കാനായി 11 കൈമാറും. മനോരമയുടെ 1 വാർത്ത. മരടിലെ ഫ്ളാറ്റുകൾ പൊളിക്കുന്നതിനുള്ള കമ്പനികളെ 2 തീരുമാനിക്കും. ഫ്ളാറ്റ് പൊളിക്കുന്നതിനെ കുറിച്ചുള്ള സാങ്കേതിക പഠനത്തിനായി നിയോഗിച്ച വിദഗ്ധ സമിതി ഇന്ന് സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കും എന്നും ഈ വാർത്ത നമ്മോട് പറയുന്നു. ഇന്ന് മാതൃഭൂമിയുടെ 1 പേജിൽ സാംസ്കാരിക പ്രവർത്തകർക്ക് മർദ്ദനം എന്ന വാർത്ത വന്നിരിക്കുന്നു. അൻവറിന്റെ പാർക്ക് കാണാനെത്തിയ സാംസ്കാരിക പ്രവർത്തകർക്കാണ് മർദ്ദനം ലഭിച്ചത്. ആക്രമിക്കപ്പെട്ടവരിൽ MN കാരശ്ശേരി, KAജിത, CR നീലകണ്ഠൻ എന്നിവർ ഉൾപ്പെട്ടിരിക്കുന്നു. MN കാരശ്ശേരിയുടെ നേതൃത്വത്തിലുള്ള പരിസ്ഥിതി സാംസ്കാരിക പ്രവർത്തകരെ ജനപ്രതിൽ അടക്കമുള്ള ആൾക്കൂട്ടം കയ്യേറ്റം ചെയ്തു. ജനപ്രതിനിധികളും ഉണ്ടായിരുന്നു. കോൺഗ്രസ്, മുസ്ലിം ലീഗ് തുടങ്ങിയ പാർട്ടികളുടെ പ്രതിനിധികളും ഉണ്ടായിരുന്നു. PV അൻവർ MLA യുടെയും ബന്ധുവിന്റെയും പേരിൽ ശിങ്കണ്ണിപ്പാലി, കക്കാടംപൊയിൽ എന്നിവിടങ്ങളിലുള്ള പാർക്ക്, തടയണ, റിസോർട്ട് എന്നിവയിലെ നിയമലംഘനങ്ങൾ കണ്ട് മനസ്സിലാക്കാൻ എത്തിയതായിരുന്നു സംഘം. MN കാരശ്ശേരിയുടെ നേതൃത്വത്തിലൊരു സംഘം തേനരുവി പാറമട കാണാൻ പോയി. അതേസമയം CR നീലകണ്ഠന്റെ നേതൃത്വത്തിൽ താഴെ മറ്റൊരു സംഘം കാത്തു നിൽക്കുകയായിരുന്നു. ഈ സമയത്താണ് 200 വരുന്ന ആളുകൾ കയ്യേറ്റം ചെയ്യാൻ എത്തിയത്. ആൾക്കൂട്ടം ഇവരെ അസഭ്യം പറയുകയും പ്രൊഫസർ കുസുമം ജോസഫിന്റെ കൈപിടിച്ച് തിരിക്കുകയും ചെയ്തു. അക്രമം കൃത്യമായി ചെയ്തു. ചെന്നവർ അപമാനിക്കപ്പെടുന്ന രീതിയിൽ തെറിവിളിക്കപ്പെടുകയും ഒക്കെ ചെയ്തു. PV അൻവറിന്റെ MLA യുടെ പാർക്കിലെ നിയമലംഘനങ്ങൾ കണ്ടു മനസ്സിലാക്കാൻ MN കാരശ്ശേരിയുടെ നേതൃത്വത്തിലെത്തിയ പരിസ്ഥിതി സാംസ്കാരിക പ്രവർത്തകരെ പീടികപ്പാറയിൽ ആൾക്കൂട്ടം തടയുന്ന ദൃശ്യത്തിന്റെ ചിത്രവും മാതൃഭൂമി നമുക്ക് 1 തരുന്നുണ്ട്. നോക്കൂ, ഇതൊക്കെ പറയുമ്പം ഈ സംഭവഗതികൾ ഇന്നലെ അത് നടക്കുന്ന സമയത്ത് തന്നെ ദൃശ്യമാധ്യമങ്ങൾ വാർത്തയാക്കിയിരുന്നു. ആ സമയത്ത് ഈയുള്ളവൻ MN കാരശ്ശേരിയെ ഫോണിൽ വിളിക്കുകയും പരിചയമുള്ളയാളാണ് വിളിക്കുകയും എന്താണ് സംഭവിക്കുന്നത് എന്നൊക്കെ ചോദിച്ചപ്പോൾ MN കാരശ്ശേരി പ്രത്യേക എടുത്തു പറഞ്ഞത് PV അൻവറുടെ പാർക്ക് അന്വേഷിക്കാനൊന്നുമല്ല ഞങ്ങൾ പോയത്, ആ പ്രദേശത്ത് മൊത്തത്തിൽ ഉണ്ടാകുന്ന പരിസ്ഥിതിക്കെതിരായ സംരംഭങ്ങൾ പൊതുവിൽ നോക്കാനും പാറമടകൾ അടക്കം പരിശോധിക്കാനുമാണ് പോയത്. പക്ഷേ മാതൃഭൂമി ആ സംരംഭത്തെ PN അൻവറിനെതിരെ തിരിച്ചുവിടാനുള്ള ശ്രമം കൃത്യമായി നടത്തിയിരിക്കുന്നു. ഇന്ന് വീക്ഷണം എന്ന പത്രം 1 3 ഇന്ത്യക്കാരുടെ മോചനത്തിന് വഴിതെളിഞ്ഞ വാർത്ത. അമേരിക്ക താലിബാൻ സമാധാന ചർച്ച, 3 ഇന്ത്യക്കാരുടെ മോചനത്തിന് വഴിതെളിഞ്ഞു. 2018 അഫ്ഗാനിസ്ഥാനിൽ നിന്ന് താലിബാൻ പിടികൂടിയ ഇന്ത്യക്കാരെ ഈ ചർച്ചയുടെ പശ്ചാത്തലത്തിൽ മോചിപ്പിച്ചേക്കുമെന്ന നല്ല വാർത്ത തരുന്നു ഇന്ന് വീക്ഷണം അതിന്റെ 1. യാത്രാ നിരോധനത്തെ മുൻനിർത്തി വയനാട്ടിൽ നടന്ന നിരാഹാര സമരം അത് അവസാനിച്ചിരിക്കുന്നു. അനിശ്ചിതകാല നിരാഹാര സമരം അവസാനിപ്പിച്ചു എങ്കിലും പ്രക്ഷോഭം അവസാനിപ്പിച്ചിട്ടില്ല. കോഴിക്കോട് കൊല്ലാൽ ദേശീയപാതയിലെ 766 യാത്രാ നിരോധനത്തിനെതിരെ സുൽത്താൻ ബത്തേരിയിൽ നടത്തി വന്ന നിരാഹാര സമരം താൽക്കാലികമായി നിർത്തി. മന്ത്രി AK ശശീന്ദ്രന്റെ അഭ്യർത്ഥനയെ തുടർന്നാണ് ഇത്. വിഷയത്തിൽ സർക്കാർ സ്വീകരിക്കുന്ന തുടർ നടപടി സമരപ്പന്തലെത്തി മന്ത്രി വിശദീകരിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ
സമരം താൽക്കാലികമായി നിരാഹാര സമരം മാത്രം നിർത്തിവെച്ചു എന്നാണ് ഈ വാർത്ത നമ്മോട് പറയുന്നത്. രാഹുൽ ഗാന്ധി എവിടെയാണ്? പ്രത്യേകിച്ച് രണ്ട് പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പുകൾ മഹാരാഷ്ട്രയിലും ഹരിയാനയിലും നടക്കുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധി രാജ്യം വിട്ടു. ജന്മഭൂമി നാണം കെടുത്തുന്ന വാർത്ത, കോൺഗ്രസ്സുകാരെ നാണം കെടുത്തുന്ന ആ വാർത്ത ഒന്നാം പേജിൽ ആദ്യ വാർത്തയാക്കുന്നതിൽ അത്ഭുതത്തിന് അവകാശമില്ല. തെരഞ്ഞെടുപ്പുകൾ പടിവാതിലിൽ, രാഹുൽ രാജ്യം വിട്ടു, ഒഴിവുകാലം ആസ്വദിക്കാൻ ബാങ്കോക്കിൽ. മഹാരാഷ്ട്ര ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ പടിവാതിക്കലെത്തി നിൽക്കെ കോൺഗ്രസ് മുൻ അധ്യക്ഷൻ രാഹുൽ വീണ്ടും രാജ്യം വിട്ടു. സ്വന്തം മണ്ഡലമായ വയനാട്ടിലെത്തി സമരപ്പന്തൽ പേരിന് സന്ദർശിച്ചു മടങ്ങിയ രാഹുൽ അവിടെ നിന്ന് നേരെ ബാങ്കോക്കിൽ ഒഴിവുകാലം ചെലവിടാൻ തിരിച്ചതായാണ് കോൺഗ്രസ് വൃത്തങ്ങൾ തന്നെ പുറത്തുവിടുന്ന വിവരം. ഏതായാലും കോൺഗ്രസ്സുകാർക്ക് തന്നെ സഹിക്കാൻ കഴിയാതായിരിക്കുന്നു ഈ നേതാവിനെ എന്ന് പറയാതെ വയ്യ. ഇനി ഇന്നത്തെ മുഖലേഖനങ്ങൾ. ഗാന്ധിജിയെ ഹൈജാക്ക് ചെയ്യുകയാണ് ബി ജെ പി. ലോകം ചുറ്റുന്ന മോഡിക്ക് ഇത്ര മിടുക്കനാണെങ്കിൽ ഗോഡ്സെയെക്കുറിച്ച് എന്തുകൊണ്ട് ഐക്യരാഷ്ട്രസഭയടക്കമുള്ള ലോകവേദികളിൽ സംസാരിക്കാൻ കഴിയുന്നില്ല? ഗോഡ്സെയെക്കുറിച്ചോ അവരുടെ തന്നെ നേതാവായ ഗുരുജി ഗോൾവാൾക്കറെക്കുറിച്ചോ? ഇല്ലെങ്കിൽ എന്തിന് മറ്റ് നേതാക്കളുണ്ടല്ലോ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് ജയിൽവാസം അനുഭവിച്ച സവർക്കർ. ഇവർ വീര സവർക്കർ എന്നാ വിളിക്കുന്നത്, ഈരു സവർക്കർ എന്നാ പറയേണ്ടത്. ഏതായാലും സവർക്കറെ കുറിച്ച് സംസാരിച്ചുകൂടെ? സംസാരിക്കാൻ കഴിയില്ല, കാരണം പേടിയാണ്. കാരണം ഗാന്ധി തലയുയർത്തി നിൽക്കുന്നു ഈ ലോകത്ത്. ലോകത്ത് തലയുയർത്തി നിൽക്കുന്ന ഗാന്ധിയെ പേടിയാണ് മോദിക്ക്. അതുകൊണ്ട് ഗാന്ധിയെ സാംശീകരിച്ചു കളയാം എന്ന് മോദി വിചാരിച്ചപ്പോൾ ഇന്ന് ദേശാഭിമാനിയുടെ എഡിറ്റ് പേജിൽ സുനിൽ പിള്ളയിടം ഗാന്ധിജിയെ ഗ്രഹണ ഗാന്ധിജിയിടമേൽ ഗ്രഹണം നടത്തുന്ന മോദിയെ മുൻനിർത്തി ഒരു ലേഖനം. മതവും രാഷ്ട്രീയവും ഗാന്ധിജിയുടെ വഴികൾ. ജൂലൈ 1943 ജൂലൈ 15 ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആഭ്യന്തര വകുപ്പ് അഡീഷണൽ സെക്രട്ടറിക്ക് എഴുതിയ കത്തിൽ മതവും രാഷ്ട്രീയവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ഗാന്ധി ഇങ്ങനെ എഴുതി: മതം തീർത്തും വ്യക്തിപരമായ കാര്യമാണ്. അതിന് രാഷ്ട്രീയത്തിൽ ഒരു സ്ഥാനവും ഉണ്ടാകരുത്. വിദേശാധിപത്യം എന്ന അസ്വാഭാവിക സ്ഥിതി മൂലമാണ് മതാടിസ്ഥാനത്തിൽ വിഭജിക്കപ്പെടുന്ന അസ്വാഭാവിക സ്ഥിതി നമുക്കുണ്ടായത്. ബ്രിട്ടീഷുകാരാണ് അതിന് കാരണം. മഹാത്മാഗാന്ധിയുടെ 150th ജന്മവാർഷികം കടന്നു പോവുകയാണ്. ഗാന്ധിജിയെ കൊല ചെയ്ത ഒരു പ്രത്യയശാസ്ത്രത്തിന്റെ രാജ്യഭരണത്തിന്റെ സന്ദർഭത്തിലാണ് അത് കടന്നു പോകുന്നത്. ഗാന്ധിജിയുടെ വഴിയിലൂടെയാണ് തങ്ങൾ സഞ്ചരിക്കുന്നത് എന്ന് ഭരണാധിപന്മാർ പലയിടത്തും ആവർത്തിക്കുന്നു. രക്തസ്നാതമായ ഒരു ഭരണ പാരമ്പര്യത്തെയും സമഗ്രാധിപത്യത്തിലേക്ക് നീങ്ങുന്ന ഒരു ഭരണക്രമത്തെയും ഗാന്ധിജിയുടെ ഓർമ്മകൾ കൊണ്ട് പുതിയാനുള്ള ശ്രമം ആസൂത്രിതമായിരിക്കുന്നു. രാമരാജ്യം എന്നാൽ ഞങ്ങൾ സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്ന മതാധിഷ്ഠിത രാജ്യമാണ് എന്ന് മോദി പറയുമ്പോൾ രാഷ്ട്രീയത്തിന്റെ അവിഭാജ്യമായ അടിത്തറയാണ് മതം എന്നതിൽ നിന്ന് മതം തീർത്തും വ്യക്തിപരമായ കാര്യമാണെന്നും അതിന് രാഷ്ട്രീയത്തിലോ ഭരണകൂടത്തിലോ യാതൊരു ഇടവും ഉണ്ടാകരുത് എന്നിടത്തേക്കാണ് ഗാന്ധിജിയുടെ നിലപാട് പരിണമിച്ചെത്തുന്നത്. ആധുനികമായ മതനിരപേക്ഷ വീക്ഷണമാണ് അവസാന ഘട്ടത്തിൽ അദ്ദേഹം ഇക്കാര്യത്തിൽ കൈക്കൊള്ളുന്നത്. ഇത് മറച്ചുവെച്ച് രാമരാജ്യം വഴി ഗാന്ധിജിയെ മതരാഷ്ട്രവാദത്തിന്റെ പ്രതീകമാക്കാനാണ് മതവർഗീയവാദികൾ ഇപ്പോൾ ശ്രമിക്കുന്നത്. ഇനി ഇന്നത്തെ ചിത്രം. ലോകം മുഴുവൻ നമുക്ക് കടൽ കാണാൻ കഴിയും. ഈ കടൽ ഒന്നുപോലെയാണോ? എന്നാൽ ഒഴുക്കിന്റെ കാര്യത്തിൽ, തിരമാലയുടെ മുന്നേറ്റത്തിലും പിൻവാങ്ങലിന്റെ കാര്യത്തിൽ എല്ലാം വ്യത്യസ്ത കടലുകൾ വ്യത്യസ്തമാണ് എന്ന് കടലിൽ പോകുന്ന മുക്കുവർക്കറിയാം. കടലിന്റെ ഈ വ്യത്യസ്തതയുടെ കഥ പറയുന്ന ചിത്രം ഈ ചിത്രം കാണുക. കടലിന്റെ കഥ തേടിയും അതറിഞ്ഞുമാണ് കടൽ സഞ്ചാരം. കേരളത്തിലെ കടലിൽ വഞ്ചിയിറക്കുന്ന മുക്കുവരുടെ, കടലറിയുന്ന മുക്കുവരുടെ ചിത്രം ഇന്നലത്തെ കേരളകൗമുദി വാരാന്ത്യം ഒന്നാം ചിത്രമായി തന്നിരിക്കുന്നു. ഈ ചിത്രത്തോടെ ഇന്നത്തെ വർത്തമാനം സമാപിക്കുകയാണ്. നാളെ മഹാനവമി, പത്രങ്ങളില്ലാത്ത ദിനം. അതുകൊണ്ട് ഈ പംക്തിയും ഉണ്ടായിരിക്കുന്നതല്ല. ഹാവ് എ നൈസ് ഡേ. ഗുഡ് ബൈ.